ദിവസപ്പടി കേസ് അറബിക്കടലിൽ എന്ന നിലയിലാണ് CPM പ്രതികരണം. ഇപ്പോഴത്തെ ഈ കോടതി വിധിയോടെ മുഖ്യമന്ത്രിയെയും മകളെയും പരിശുദ്ധരാക്കിയു. കുഴൽനാടൻ, വിജിലൻസ് കോടതി വിധി ഒരു അന്തിമ വിധിയൊന്നുമല്ല. വിജിലൻസ് കോടതിക്ക് മുകളിൽ ഈ രാജ്യത്ത് ഒരുപാട് കോടതികൾ ഇനിയുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആരൊക്കെയാണ് പരസ്പരം ആരോപണം ഉന്നയിക്കുന്നത്? കോൺഗ്രസും CPM. ഇപ്പോൾ രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. BJP പരാജയപ്പെടുത്താൻ ആരൊക്കെയാണ് ഒരുമിച്ച് നിൽക്കുന്നത്? INDA സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസും CPM അടക്കമുള്ള കക്ഷികൾ തങ്ങൾക്ക് ശക്തി ഉള്ളിടത്തും ഇല്ലാത്തടത്തുമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് BJPക്കെതിരെ യുദ്ധം നയിക്കാൻ എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അവരുടെ എണ്ണപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ. സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും 1000 വട്ടം ചർച്ചകൾ നടത്തിയ ശേഷമാണ് ഓരോ കാര്യങ്ങളിലേക്കും തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ആരാണ് ഒരുമിച്ചിരിക്കുന്നത്? പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് ഇവിടെ ഉള്ളത്? അത് കോൺഗ്രസിനാണ്. കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? അത് CPM. മുഖ്യമന്ത്രിയുടെ കേസ്, വിയറ്റ്നാം കോളനി സിനിമയിൽ ശങ്കരാടി എന്നൊരു കഥാപാത്രമുണ്ട്, എന്തു ചോദിച്ചാലും കൈയുയർത്തി കാണിക്കും, ഇതാണ് തെളിവെന്ന് പറയുന്ന പോലെ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് പേപ്പറുകളുമായി ശ്രീ മാത്യു കുഴൽനാടൻ കോടതിയിലേക്ക് പോയി അറിഞ്ഞുകൊണ്ട് വലിയൊരു പരാജയം ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹം ഇളിഭ്യനാവുകയല്ല, സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുന്നതോടുകൂടി മാത്യു കുഴൽനാടനും രക്ഷപ്പെടും. രണ്ടു പേർക്കെതിരെ ഇപ്പോൾ ഇന്നിട്ടിരിക്കുന്ന FIR അടക്കമുള്ളത് വെറുമൊരു പ്രഹസനം മാത്രമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസ് ഒരു അന്വേഷണം നടത്തും. അതിൽ മാത്യു കുഴൽനാടൻ്റെ ഇവിടെ 5 ദിവസം റെയ്ഡ് നടത്തും. 3ാമത്തെ ദിവസം മാത്യു കുഴൽനാടൻ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിപ്പിക്കും. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു, മാത്യു കുഴൽനാടൻ രക്ഷപ്പെട്ടു. മൊത്തത്തിൽ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസും CPM അടക്കം പരസ്പരം കൈകൊടുത്തുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും. മാസപ്പടി കേസിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക് കമ്പനി CMRL സേവനങ്ങൾ നൽകിയെന്ന് പറയുന്നു. നേരത്തെ ചർച്ച ചെയ്താണ് എന്ത് സേവനമാണ് നൽകിയെന്ന് ചോദിച്ചാൽ ടാലി ഉപയോഗിച്ചു, മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ചു, എക്സൽ ഉപയോഗിച്ചു. ഇങ്ങനെ ബാലിശമായ, ആരും കേട്ടാൽ ചിരിക്കുന്ന ചില വാദങ്ങൾ നിരത്തിക്കൊണ്ട് സ്വയം ഇളിഭ്യരാവുകയാണ് CPMൻ്റെ നേതൃത്വം ഉൾപ്പെടെയുള്ളത്. ഇടയ്ക്ക് ശ്രീ AK ബാലൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പറഞ്ഞതെല്ലാം ഇടയ്ക്ക് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃത്യമായ ഉത്തരം നൽകാൻ CPMന് പോലും കഴിഞ്ഞിട്ടില്ല. കാരണം അനധികൃതമായി ഇത്രയും പണം കൈപ്പറ്റുകയും ഇതിനെതിരെ അന്വേഷണം ഉണ്ടായപ്പോഴും CPMന് കൃത്യമായിട്ട് അറിയാം ഇത് എത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കും മകളിലേക്കും കൃത്യമായാണ്. SFIയുടെ അന്വേഷണം വന്നല്ലോ KSIDCയിലേക്ക്. എന്തിനാണ് വൈദ്യനാഥന് 85 ലക്ഷം രൂപ പോക്കറ്റിലിട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ അദ്ദേഹത്തെ എത്തിച്ചത്? ഞങ്ങൾ അഴിമതി ചെയ്തിട്ടില്ലെങ്കിൽ, ഞങ്ങളുടെ മടിയിൽ ഭയമില്ല, കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വൈദ്യനാഥനെ കൊണ്ടുവന്നത്? അത് അവർക്ക് ഭയമുള്ളത് കൊണ്ടാണ്. ആ അന്വേഷണം കോടതി പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? അന്വേഷണം മുന്നോട്ട് പോട്ടെ, കർണാടകയിലെ കോടതിയിൽ പോയി എടുത്തു അവിടുത്തെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട്. കർണാടകയിലെ ഹൈക്കോടതി പറഞ്ഞ അന്വേഷണം മുന്നോട്ട് പോട്ടെ, നിങ്ങൾ ആവശ്യമുള്ള രേഖകളെല്ലാം കൊടുക്കൂ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുമ്പോൾ നിങ്ങൾ തെറ്റുകാരനല്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കില്ലല്ലോ. ശിക്ഷിക്കുന്ന ഉത്തരവാദിത്വം കോടതിക്കാണല്ലോ, അല്ലാതെ BJPക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ അല്ലല്ലോ അവിടുത്തെ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കും കൃത്യമായി അറിയാം ഈ അന്വേഷണം എത്തി അവസാനിക്കുമ്പോൾ അവർ പ്രതികളാവും, അവർക്കെതിരായ ശക്തമായ നിയമപരമായ നടപടികളുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഡൽഹിയിൽ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പരസ്പരം ചർച്ചകൾ നടത്തിക്കൊണ്ട് കേരളത്തിൽ എന്തായാലും ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ വിഷയം ഉന്നയിച്ചതുകൊണ്ട് പെട്ടെന്നങ്ങ് കോൺഗ്രസിനും CPMനും തടിയൂരാൻ പറ്റാത്തതുകൊണ്ട് മാത്യു കുഴൽനാടിനെ കൊണ്ട് ഇല്ലാത്ത തെളിവുകളുമായി കോടതിയിലെത്തി വിജിലൻസ് കോടതിയിൽ വെച്ച് വെട്ടിയിരിക്കുകയാണ്. പരസ്പരം കൈകൊടുത്ത് വെട്ടിക്കൊണ്ട് കേരളത്തിൽ ഇരു മുന്നണികളും ഇപ്പോൾ ഹാപ്പി ആയിരിക്കുകയാണ്. കാരണം ഒന്ന് അങ്ങോട്ടടിച്ചു, ഒരു ഗോൾ ഇങ്ങോട്ടടിച്ചു, 2 ഗോളും സമമായിരിക്കുന്നു. വിജിലൻസ് കേസും ഉടൻ തന്നെ അവസാനിക്കും. ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമോ വിഷ്ണു? കാരണം ഇന്ന് ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി ഇടപാടിൽ കുഴൽനാടൻ MLAക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ FIR അവസാനിപ്പിക്കാൻ എന്താണ് പാട്? ആരാ അന്വേഷിക്കുന്നത്? വിജിലൻസ് യൂണിറ്റ് അല്ലേ? മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസിന് അന്വേഷിക്കാനും അന്വേഷണം അവസാനിപ്പിക്കാനും എത്ര സമയമെടുക്കും? വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഈ കേസുകളുടെ ശബ്ദമൊന്ന് ഉയരുമ്പോൾ കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് കേസുകൾ അവസാനിപ്പിച്ച് കൈകൊടുത്ത് പിരിയാറുള്ളത്. ഇത് കേരളത്തിന് പുതിയ കാര്യമൊന്നുമല്ല. എത്രയോ കേസുകളിൽ CPMഉം കോൺഗ്രസും ഇങ്ങനെ ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു. ഏതെല്ലാം കേസുകളിൽ നാം കണ്ടതാണ്? സെക്രട്ടേറിയറ്റ് മുന്നിൽ CPMകാർ ഉമ്മൻചാണ്ടിക്കെതിരെ സമരം നടത്തുമ്പോൾ മറുവശത്ത് തോമസ് ഐസക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ് എങ്ങനെ ഇതെല്ലാം അവസാനിപ്പിക്കാന്നുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് പരസ്പരം ചെളിവാരി അറിഞ്ഞുകൊണ്ട് സ്വയം രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് കോൺഗ്രസ് CPM നടത്തുന്നത്. മാത്യു കുഴൽനാടൻ വെറുമൊരു ചാവേർ മാത്രമാണ്. ഇതിനു പിന്നിൽ രാഹുൽ ഗാന്ധിയുടെയും സീതാറാം യെച്ചൂരിയും
പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടപ്പിലാക്കിയ ഒരു നാടകം മാത്രമാണ് വിജിലൻസ് കോടതിയിലെ കേസ്.